നമസ്കാരം, പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി ആക്ഷേപിച്ച് കെ മുരളീധരൻ എംപി. ആർഎസ്എസിന്റെ ചെരുപ്പ് നക്കിയെന്ന ആക്ഷേപം. മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ്. നീറ്റ് എഴുതാൻ വസ്ത്രം അഴിപ്പിച്ചതിൽ നടപടി. അടുത്ത മാസം 4 വീണ്ടും പരീക്ഷ. വിദ്യാർത്ഥിനികൾക്ക് താങ്ങായത് ന്യൂസ് 18 വാർത്ത. ന്യൂസ് 18 ഇംപാക്ട്. പോപ്പുലർ ഫ്രണ്ട് സമ്മേളനത്തിൽ ഉദ്ഘാടകൻ ചീഫ് വിപ്പ്. പേര് വെച്ചത് തന്നോട് ചോദിക്കാതെ എന്ന് ജയരാജ്. ഞെട്ടിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ. ഒൻപതിനായിരത്തി 16 സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെലവ് കണക്ക് നൽകാത്തവർക്കെതിരെ മത്സരവിലക്ക് 5 വർഷത്തേക്ക്. കണ്ണൂരിൽ തേനീച്ച കൃഷി കൊണ്ട് വർഷത്തിൽ 1 കോടി രൂപ നിങ്ങൾക്ക് സമ്പാദിക്കണം. തേനീച്ച കൃഷി കൊണ്ട് മാത്രം വർഷത്തിൽ 4 കോടി സമ്പാദിക്കുന്ന ആള് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കോയിലിൽ ഉരുൾപൊട്ടി. സെമിനാരി വിലക്കടുത്ത് വെള്ളമുയർന്നു. നാദാപുരത്ത് മലവെള്ളപ്പാച്ചിൽ. ഓപ്പറേഷൻ താമരയിനി ജാർഖണ്ഡിൽ. ഹേമന്ത് സോറനെ അയോഗ്യനാക്കുമെന്ന വിശ്വാസത്തിൽ ബിജെപി. എംഎൽഎമാരെ റിസോർട്ടിലേക്ക് മാറ്റി. ഗുലാം നബിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കൂടുതൽ നേതാക്കൾ. പാർട്ടിയിലെ കുടിയേറ്റക്കാരല്ലെന്ന് മനീഷ് തിവാരി. നിർണായക പ്രവർത്തക സമിതി യോഗം നാളെ. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഗുലാം നബി. മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ച് കെ മുരളീധരൻ എംപി. ആർഎസ്എസിന്റെ ചെരുപ്പ് നക്കിയെന്ന ആക്ഷേപം. മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പെന്ന് പ്രതിപക്ഷ നേതാവ്. നീറ്റ് എഴുതാൻ വസ്ത്രം അഴിപ്പിച്ചതിൽ നടപടി. അടുത്ത മാസം 4 വീണ്ടും പരീക്ഷ. വിദ്യാർത്ഥിനികൾക്ക് താങ്ങായത് ന്യൂസ് 18 വാർത്ത. ന്യൂസ് 18 ഇംപാക്ട്. പോപ്പുലർ ഫ്രണ്ട് സമ്മേളനത്തിൽ ഉദ്ഘാടകൻ ചീഫ് വിപ്പ്. പേര് വെച്ചത് തന്നോട് ചോദിക്കാതെ എന്ന് ജയരാജ്. ഞെട്ടിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ.